സൈനികനെ പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ച കേസിൽ സൈന്യം ഡിജിപിയോട് റിപ്പോർട്ട് തേടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തുവെന്ന വാർത്ത കണ്ടു സൈനികന്റെ കുടുംബം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതിയും നൽകി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ എന്താകുമെന്ന് ഇനിയെങ്കിലും പാർട്ടിയും ആഭ്യന്തരമന്ത്രിയും മനസ്സിലാക്കണം പോലീസിലെ കുറ്റകൃത്യം തടയുന്നത് പോട്ടെ കുറ്റകൃത്യം നടന്നുകഴിഞ്ഞാൽ നടപടിയെടുക്കാനെങ്കിലും ആഭ്യന്തരമന്ത്രിക്ക് കഴിയില്ല എങ്കിൽ പിന്നെന്താണ് കാര്യം പോലീസിനെ വിമർശിച്ചാൽ പാർട്ടി വിരുദ്ധരാകുമോ എന്നാണ് പലരും ചോദിക്കുന്നത് പോലീസിനെ വിമർശിച്ചുകൊണ്ടുള്ള പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു നിശ്ചിതമായി തന്നെയാണ് പോലീസിനെ വിമർശിച്ചിരിക്കുന്നത് ഇതുപോലെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം പറഞ്ഞിട്ടുണ്ടാകും പോലീസിനെ വിമർശിച്ചാൽ പാർട്ടി വിരുദ്ധതാകുമെങ്കിൽ ഇങ്ങനെ പ്രസ്താവനകൾ സാധ്യമാണോ അപ്പോൾ അതല്ല പ്രശ്നം പോലീസിനെ വിമർശിക്കേണ്ട കുറ്റം പറയേണ്ട സാഹചര്യങ്ങളിൽ അതുണ്ടാകണം എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിൽ തന്നെ ആദ്യം പറയുന്നത് എന്താണ് സർക്കാർ നയത്തിന് വിരുദ്ധമായി എന്നതാണ് അത് പോലീസിനോടുള്ള വിമർശനമാണ് പാർട്ടിയോടോ പാർട്ടി നയത്തോടോ അല്ല അതാണ് പാർട്ടിക്കെതിരെ വിമർശനമാകുന്നതിനും ആകാത്തതിനുമുള്ള വ്യത്യാസം ഇത് മനസ്സിലാക്കാതെ പോലീസിനെ വിമർശിക്കാൻ പാടില്ലയോ പോലീസിനെ വിമർശിച്ചാൽ പാർട്ടി വിരുദ്ധതാകുമോ എന്നൊക്കെ ആരും ഇനിയും ചോദിക്കേണ്ടതില്ലല്ലോ ഇനി പാർട്ടി വിരുദ്ധതായാൽ തന്നെ എന്താണ് പാർട്ടി അംഗങ്ങൾക്കാണ് അച്ചടക്കം ബാധകം അനുഭാവികൾക്കില്ല പൊതുജനങ്ങൾക്കില്ല അവർക്ക് പാർട്ടിയെയും ഭരിക്കുന്ന മന്ത്രിയെയും എല്ലാം കുറ്റൻ പറയാനുള്ള അവകാശമുണ്ട് അവരുടെ ബോധ്യങ്ങളും രാഷ്ട്രീയവും അനുസരിച്ച് ചെയ്യട്ടെ അതിൽ പറയാനുള്ളൂ ഇക്കാര്യത്തിൽ പക്ഷേ ഒരു പ്രശ്നമുള്ളത് പാർട്ടി നയം കാരണമാണ് പോലീസിലെ പ്രശ്നങ്ങൾ പോലീസിനെ സ്വതന്ത്രമാക്കിയതിനാലാണ് എന്ന് പറയുന്ന എളുപ്പ പരിഹാരങ്ങൾ എപ്പോഴും ആകർഷണീയമാണ് അഴിമതിക്കെതിരെ ലോക്പാൽ വന്നാൽ എല്ലാം പരിഹാരമായി എന്ന് അണ്ണാ ഹസാരി ഒരുപാട് പേര് വിശ്വസിപ്പിച്ചു വലിയ രാഷ്ട്രീയ മുന്നേറ്റം വൈകാരികതയും അഴിമതി ഇതുപോലൊരു മിഥ്യമായ മാന്ത്രിക പടിയാണ് പോലീസ് നയത്തെചാരി പലരും കാണുന്നത് ഏത് വകുപ്പ് വെച്ചാണ് പോലീസിൽ രാഷ്ട്രീയ അധികാരം കൊടുക്കപ്പെടുന്നത് പോലീസുകാർക്ക് അവ ചെവിക്കൊള്ളേണ്ട ബാധ്യത എന്താണ് കാര്യകാരണ സഹിതമല്ലാതെ എന്ത് നടപടികളാണ് എടുക്കാൻ കഴിയുന്നത് കൃത്യമായ സർവീസ് ചട്ടവും പ്രോട്ടോകോളും നിയമങ്ങളും കോടതിയുമുള്ളപ്പോൾ ഇതിന്റെ പ്രശ്നമെന്തെന്നാൽ സ്ഥായിയായി സർക്കാരിനും പാർട്ടിയും പരിക്കേൽക്കാനുള്ള പരിഹാരം മാത്രമായത് തുടരുമെന്നതാണ് രണ്ടാമത്തെ പ്രശ്നം പാർട്ടിക്കാർക്ക് സവിശേഷ പരിഗണന കിട്ടുന്നില്ല എന്നതാണ് അധികാരമില്ല എന്ന പരാതി അനുഭാവികൾ ഉന്നയിക്കുന്നതാണ് അതിനവർക്ക് അവകാശമില്ല തങ്ങളുടെ പരാതികളും വിമർശനങ്ങളും ആരോപണങ്ങളും നിരത്താൻ പാർട്ടി പ്രവർത്തകരെ ആയുധമാക്കാൻ പാടില്ല പാർട്ടി പ്രവർത്തകർക്ക് അത്തരം പരാതികൾ ബോധിപ്പിക്കാനും ചർച്ചയ്ക്കെടുക്കാനും കൃത്യമായ ഇടങ്ങളും സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ വിമർശനങ്ങൾ ഒഴിവാക്കുമ്പോൾ ഈ പ്രിവിലേജ് വാദം ഒഴിവാക്കി നിർത്തണം പോലീസിൽ പ്രശ്നങ്ങളുണ്ട് ഇന്നലെ കേരളത്തിലെ പോലീസ് മികച്ചതാണെന്ന് പറഞ്ഞ മന്ത്രി രാജീവും പോലീസിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഗൌരവമായി കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പാർട്ടിക്കാർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നതല്ല ഏത് വ്യക്തിക്കായാലും പോലീസിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട് പോലീസിൽ ക്രിമിനലുകൾ ഉണ്ട് എന്നത് മാത്രമല്ല പ്രശ്നം പോലീസിലെ അക്കൌണ്ടബിലിറ്റിയുടെ പ്രശ്നമാണ് പീനൽ കോഡിന്റെ പല ഭാഗങ്ങളും ആയിരത്തി ബ്രിട്ടീഷ് ഭരണത്തിന്റെയാണ് പോലീസിനെതിരെ അന്യായമുന്നയിക്കുന്നവരുടെ പരാതി അന്വേഷിക്കുന്നത് പോലീസ് തന്നെയാണ് ഇത് മിക്കപ്പോഴും സഹപ്രവർത്തക സ്നേഹവും പോലീസ് കോഡും കാരണം കുറ്റവാളികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് പോവുകയാണ് ഇത് പോലീസിൽ അധികാരം കാട്ടാൻ താൽപര്യമുള്ള പലർക്കും അധികാര ദുർവിനിയോഗത്തിനുള്ള വഴിയൊരുക്കുന്നു പോലീസിനെതിരെ പരാതി ഉന്നയിക്കാനും വിചാരണ ചെയ്യാനും പ്രത്യേക ജുഡീഷ്യൽ സംവിധാനം ഒരു പോകും വഴിയാണ് പോലീസ് എഫ്ഐആർ ഇല്ലാതെ തന്നെ ആവലാതിക്കാരുടെ അഭിഭാഷകർക്ക് പരാതി ഉന്നയിക്കാനും തെളിവുകൾ നടത്താനും സാധിക്കേണ്ടതുണ്ട് അന്യായം തേടുന്നവർക്ക് സ്റ്റേറ്റിൽ നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടതുണ്ട് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന പോലീസുകാർക്കെതിരെ നടപടികൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കേണ്ടതു പൊതു സംവിധാനവും ഉത്തമമാകില്ല നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളും അവയെ നേരിടാനുള്ള പോലീസ് പ്രവർത്തനവും ഏതു കാര്യത്തിലും കണക്കിലെടുക്കുകയുമാണ് പോലീസിനെ കാര്യക്ഷമമായി നിലനിർത്തിക്കൊണ്ട് തന്നെ പോലീസിൽ നിന്ന് അന്യായം നേരിടുന്നവർക്ക് എങ്ങനെ നീതി ഉറപ്പാക്കാമെന്നതാണ് ചിന്തിക്കേണ്ടത് ഇതൊക്കെ ചെയ്യാൻ നിലവിലെ നിയമങ്ങൾ പര്യാപ്തമല്ലെങ്കിൽ അതിനുള്ള ഭേദഗതികൾ സാധ്യമാക്കാനുള്ള വഴികളാണ് ആദ്യം നോക്കേണ്ടത്